ഹലോ എവ്രി വൺ എല്ലാവർക്കും ക്രിസ്ത്യലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേസ് ആൻഡ് കോസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് വാട്ട് ഈസ് കെയ്സ് എൻ കോസ്റ്റിംഗ് അതാണ് നമ്മളൊരു ചെറിയ ഇൻഫർമേഷനിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കെയ്സ് ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് ടേം ആണ് കെയ്സ് ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കേസൺ എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് വേർഡാണ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ജപ്പാനീസ് ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത് ചേഞ്ച് സെൻ എന്ന് പറയുന്നത് ഗുഡ് സോ കെയ്സൺ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളതാണ് ദാറ്റ് ഇസ് ചേഞ്ച് ഫോർ ഗുഡ് കണ്ടിന്യൂസ് ചേഞ്ച് ഫോർ ഗുഡ് കെയ്സൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ജപ്പാനീസ് ടേം വിച്ച് മീൻസ് ദാറ്റ് കണ്ടിന്യൂസ് ചേഞ്ചസ് ഫോർ ഗുഡ് ഈ ഒരു കേസൺ ടേം കേസൺ എന്ന് പറയുന്ന ഈ ഒരു ടേം പ്രകാരം ഒന്നും തന്നെ പെർമനൻ്റ് അല്ല എല്ലാം ടെമ്പററി ആണ് എന്നുള്ള ആ ഒരു ആണ് കേസൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മസാക്കി മുൻപോട്ട് വെക്കുന്നത് ആക്ച്വലി നയൻറ്റീൻ എയ്റ്റി സിക്സില് മസാക്കി ഇമയ് എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് ആണ് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കിലൂടെ കേസൺ ദ കീ ടു ജപ്പാൻ ജപ്പാൻസ് കോമ്പറ്റേറ്റീവ് സക്സസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്സിലൂടെയാണ് കേസൺ എന്ന് പറയുന്ന ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ കേസൺ എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി എന്ന് പറയുന്നത് ടാറ്റോ ആയിരുന്നു ടൊയാറ്റ എംപ്ലോയീസിലായിരുന്നു കേസൻ എന്ന് പറയുന്ന ഈ ഒരു ടേം ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി എന്താണ് കേസൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് കേസൻ എന്നുള്ളത് മാത്രമാണ് കേസൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ചേഞ്ചസ് ഫോർ ഇംപ്രൂവ്മെന്റ് എന്നുള്ളതാണ് കേസ് ആൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതൊരു കോസ്റ്റ് റിഡക്ഷൻ പ്രാക്ടീസസ് ആണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വിച്ച് ഇസ് യൂസ്ഡ് ടു ഇമ്പ്രൂവ് എ ബിസിനസ് ഓവറോൾ എഫിഷ്യൻസി ബിസിനസിന്റെ ഓവറോൾ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റ് റിഡക്ഷൻ ടെക്നീക് മെത്തേഡ്സ് പ്രാക്ടീസ് നമുക്ക് എന്ത് വേണ്ടി വിളിക്കാം ഇതിനെയാണ് കേസ് ആൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് പക്ഷേ വെറുതെ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്തിട്ടൊക്കെ കാര്യമുണ്ടോ ഇല്ല എന്തേ ആ ഒരു ഓർഗനൈസ് വിത്തൌട്ട് കോംപ്രമൈസിങ് ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് സേഫ്റ്റി ഓഫ് ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസസിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് സേഫ്റ്റി ഇതിലൊന്നിലും തന്നെ ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഓവറോൾ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റ് റിഡക്ഷൻ പ്രാക്ടീസ് അല്ലെങ്കിൽ ടെക്നിക്സിനെയാണ് കേസ് ആൻഡ് കോസ്റ്റിങ് എന്ന് പറയുന്നത് സോ നമ്മളിത് പറഞ്ഞ് ഇപ്പം പറഞ്ഞത് തന്നെ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം കേസ് ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് റിഡക്ഷൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് കോസ്റ്റ് റിഡക്ഷൻ വിത്തൗട്ട് എഫക്റ്റിങ് അല്ലെങ്കിൽ വിത്തൗട്ട് നെഗറ്റീവ് എഫക്ട് ഓൺ ക്വാളിറ്റി സ്റ്റാഫ് ആൻഡ് സേഫ്റ്റി ഒരു ഓർഗനൈസേഷന്റെ ക്വാളിറ്റി പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ സേഫ്റ്റിയിലോ സ്റ്റാഫിലോ ഒന്നും തന്നെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാത്ത രീതിയിൽ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കിനെയാണ് കേസൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ജപ്പാനീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേസൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ജപ്പാനിലായിരുന്നു ഒരു സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ജപ്പാനീസ് ഇക്കോണമി വാസ് വെരി ലോ ആ ഒരു സമയത്ത് ജപ്പാനീസ് ജ അവരുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് കുറവായിരുന്നു സോ ആ ഒരു സമയത്താണ് ഈ കേസൻ എന്ന് പറയുന്ന ഒരു ടേമിന് അത്രയധികം ഇമ്പോർട്ടൻസ് കിട്ടിയത് എന്താ ഒരു ഓർഗനൈസേഷൻ്റെ എക്സാമിനേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ഈച്ച് ആൻഡ് എവ്രി സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്ഷന്റെ എല്ലാ സ്റ്റേജസിലും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ആ ഒരു വേസ്റ്റും എങ്ങനെ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുക വേസ്റ്റേജ് കുറക്കുന്ന രീതിയിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനെയാണ് കേസ് ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു കേസ് ആൻഡ് കോസ്റ്റിംഗ് ബേസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പളെന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡ്യൂസിങ് മോർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ദ പ്രൊഡക്റ്റ് വിത്ത് മാക്സിമം എഫിഷ്യൻസി ഒരുപാട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലല്ല കാര്യം മറിച്ചോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മാക്സിമം എഫിഷ്യൻസിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് കേസൻ കോൺസെപ്റ്റ് ഇംപ്രൂ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആൻഡ് ഇത് പ്രകാരം ഈ ഒരു ടെക്നീക് പ്രകാരം ഒന്നും തന്നെ പെർമനൻ്റ് അല്ല നമുക്ക് ചുറ്റും കാണുന്നത് ഒന്നും തന്നെ പെർമനൻ്റ് അല്ല ടെമ്പററി ആണ് നത്തിങ് ഇസ് പെർമനൻറ്റ് എവ്രി ടൈം ഈച്ച് ആൻഡ് എവ്രി ടൈം നമ്മൾ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ നമുക്ക് ചുറ്റും കാണുന്ന വേൾഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഈച്ച് ആൻഡ് എവ്രി ടൈം ഇറ്റ് ഇറ്റ് റിക്വയർഡ് ചേഞ്ചസ് സോ ഇതാണ് കേസ് ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കേസ് ആൻഡ് കോസ്റ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഫൈവ് എസ് ഇൻ കേസ് ആൻഡ് കോസ്റ്റിംഗ് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ദാറ്റ് ഇസ് ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് സോട്ട് സെക്കൻഡ് വൺ സ്ട്രേറ്റൺ തേർഡ് വൺ ഷൈൻ ഫോർത്ത് വൺ സ്റ്റാൻഡർഡൈസ് ഫിഫ്ത്ത് വൺ സസ്റ്റൈൻ എന്താണ് സോർട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളതാണല്ലോ സോട്ട് ചെയ്യുക അല്ലെങ്കിൽ അരിച്ചെടുക്കുക എന്ന് പറയും ഒരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള നെസസറി ഐറ്റംസ് മാത്രം എന്ത് ചെയ്യുക കാറ്റഗറൈസ് ചെയ്യുക സോട്ട് ചെയ്യ ആൻഡ് അൺനെസറി ആയിട്ട് വരുന്ന ഐറ്റംസിന് റെഡ് ലേബൽ ചെയ്തിട്ട് അത് സ്ക്രാപ്പായിട്ട് വരുന്നതിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ സോൾഡ് ചെയ്യുക ഇതാണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത് ഈ ഒരു സോട്ടിൽ നടക്കുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്ട്രേറ്റൺ സ്ട്രേറ്റൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ഐറ്റംസ് ഒരു പെർട്ടിക്കുലർ മാനറിൽ അല്ലെങ്കിൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസ് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുന്നതാണ് സ്ട്രെയിറ്റൺ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ് നെസസറി ഐറ്റംസ് നെസസറി ഐറ്റംസ് പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള നെസസറി ഐറ്റംസ് അറേഞ്ച് ചെയ്യ സ്ട്രേറ്റൺ എന്ന് പറയുന്നത് എസെൻഷ്യൽ ഐറ്റംസ് ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യ ഷൈൻ ഷൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഷൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിത്തളങ്ങുക എന്നാണ് അതിനകത്ത് ഷൈനിങ് അതുപോലെ തന്നെ നമ്മുടെ വർക്ക് പ്ലേസിൽ ക്ലീനിങ് എൻഷോർ ചെയ്യുക എന്നുള്ളതാണ് ഷൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡർഡൈസ് സ്റ്റാൻഡർഡൈസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ക്ലീനസ്സിന്റെ കാര്യത്തിലായിക്കോട്ടെ ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ ഓപ്പറേഷനിലായിക്കോട്ടെ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് എൻഷുർ ചെയ്യുക സസ്റ്റെയിൻ ചെയ്യുക നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ പോരാ നമ്മൾ ഇതുവരെ ഈ ഈയൊരു സ്റ്റാൻഡർഡൈസേഷനൊക്കെ നിലനിർത്തിയത് പ്രോപ്പറായിട്ട് നമ്മുടെ ഈച്ച് ആൻഡ് എവ്രി ചേഞ്ചസ് വി ഹാവ് ടു സസ്റ്റെയിൻ നിലനിർത്തണം അത് പ്രോപ്പറായിട്ട് നമ്മുടെ എംപ്ലോയിസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ കേസ് ആൻഡ് കോസ്റ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഫൈവ് എസ് എന്ന് പറയുന്നത് സോർട്ട് സ്ട്രെയ്റ്റ് ഷൈൻ സ്റ്റാൻഡർഡൈസ് ആൻഡ് സസ്റ്റെയിൻ സോ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കേസ് ആൻഡ് കോസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ചെറിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഇത്തരത്തിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മെറ്റീരിയൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കൂടുതലായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ക്രിസ്റ്റ്യലിൻ്റെ ടെലിഗ്രാം ചാനലിൽ പോയി ആക്ടിവേറ്റ് ചെയ്യുക താങ്ക് സോ മച്ച്